അപ്പൊ നീ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചായിരുന്ന പയറിന് ഇതേ ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടാ. അപ്പൊ അങ്ങനെ ഗ്രേസിന്റെ സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കി. ഗ്രേസ് തൊട്ട് ഇതേ സ്കൂളിലേക്ക് പോയി പോവാണ്. അപ്പൊ എല്ലാവർക്കും വൈറ്റ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ദേ കാപ്പിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ഒന്നും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ സന്നിചേട്ടൻ പറഞ്ഞു ഞാൻ ഹോളൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സന്നിചേട്ടൻ ദേ ക്ലീനിങ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോളും അമ്മയുടെ റൂമും മാത്രം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ദേ അമ്മേനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി നഴ്സിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാം. അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് ഓട്ടൻ എണീറ്റ് കുറും കാണിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ പുല്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. ഒരു കൈമ പിടിച്ച് നടക്കൂട്ടാ, നമ്മുടെ ഒരു കൈമ പിടിച്ച് നടക്കും. ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ല. ഗ്രേസ് ആണെങ്കിലും ഒരു ഒന്നര വയസ്സായിട്ടാണ് കേട്ടോ ഗ്രേസ് നടന്നു തുടങ്ങിയത്. അപ്പോൾ അവനും ആ സമയമൊക്കെ അമ്മയ്ക്ക് നടക്കുമായിരിക്കുള്ളൂ എന്ന് വിചാരിക്കണം ഒറ്റയ്ക്ക്. ഇപ്പം നമ്മുടെ കൂടെ നടക്കും, ഒരു ഒറ്റ കൈമ പിടിച്ചാൽ മാത്രം മതി. അങ്ങനെ അപ്പം അവൻ്റെ എന്താ പറയുക കുസൃതി തരങ്ങളൊക്കെ കഴിഞ്ഞത് ഉച്ചയായി. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെ നമ്മുടെ പയർ ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു പുൽസയും ഉണ്ടാക്കി, പിന്നെ അച്ചാറും. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ ഇന്ന് ഓറഞ്ച് കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ രണ്ടു ദിവസം മുമ്പ് റീൽ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോവാണ്. എന്താവും എന്നറിയില്ല. ഓറഞ്ച് കട്ട് ചെയ്യുന്ന റീലാണോ? അല്ല, ഓറഞ്ച് കട്ട് ചെയ്യുന്ന റീലല്ല. ഓറഞ്ച് ഇങ്ങനെ ദിങ്ങനെയൊക്കെ കട്ട് ചെയ്തായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ല കേട്ടാ, ചായ ആണ്, ഓറഞ്ച് ചായ. ഓറഞ്ച് ചായ എങ്ങനെ ഉണ്ടാക്കാം, ഭയങ്കര സംഭവമാണ്. പക്ഷെ നല്ല കമന്റ്സ് ഒക്കെ കണ്ടപ്പോ നല്ല സൂപ്പർ ആണെന്നൊക്കെയാണ് എല്ലാരും പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷിച്ചോ. ഈ സൈഡ് വെളുത്തിരിക്കുന്ന അറിയില്ല. ഇത് പുളിക്കണെങ്കി പറ്റില്ലല്ലോ. ഓറഞ്ചും വേണം, തൊണ്ടും വേണം. ഓറഞ്ച് വേണം, തൊണ്ടും വേണം. അപ്പൊ നിങ്ങൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് ഒരു ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം. ഓറഞ്ചിനെ വെള്ളത്തിൽ ഇടണോ? ഓറഞ്ചിനെ ദേ വെള്ളത്തിലിട്ടു. നാല് അഞ്ചല്ലി ഇടാല്ലേ. ഇത് നമുക്ക് കഴിക്കാം. ശിവന് തരാം. സന്തോഷായി. പുളിണ്ടാ. അപ്പൊ എന്തായാലും ഇത് ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ അല്ലിനെ ആദ്യം തിളപ്പിക്കാം. തീ ഓണാക്കണ്ടേ? തീ ഓണാക്കണ്ടാക്കിയല്ലോ. പക്ഷെ ഞാനൊരു കൺസെപ്റ്റ് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പാൻ വെച്ച് ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അവര്. ചേട്ടൻ അറിയേണ്ടത് എനിക്കറിയില്ല, ചൂടാവണം എന്നുള്ളതായിരിക്കും. അറിയില്ല. പിന്നെ ബിരിയാണിക്ക് ഓട്ടോ ഊത്തണം. ഓട്ടോ ഊത്തണം. അരിപ്പിയാണത്, ഇതിലാണ് നമ്മൾ ഇരിക്കണേ. ഫുൾ ഓറഞ്ചിന്റെ സാധനമാണ്. ഓറഞ്ച് നമ്മൾ ചായ റെഡിയാക്കി എടുക്കണേ. അപ്പൊ രണ്ടു മൂന്ന് ഓട്ടകളൊക്കെ ഇട്ടു. കൂടുതൽ ഓട്ടോ ഊത്താ, കൂടുതൽ ആവശ്യത്തിന് അധികം ചായ. ഇത് പിന്നെ താഴത്തേക്ക് പോകണ്ട. വെള്ളം വെള്ളം പൂവായിരിക്കും. പക്ഷെ പൂവില്ലേ, ഞാൻ കുത്തിയിട്ടുണ്ടായാലും. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് പാൻ ചൂടാക്കി ഇത് ചായ ചൂടാക്കാന്നുള്ള കൺസെപ്റ്റ് ആണോ? അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അല്ലി അത് ഡയറക്റ്റ് ഇട്ടാ പോലെ, അല്ലെങ്കിൽ അവർക്ക് അരിപ്പില്ലാത്തോണ്ട് നിങ്ങക്ക് അറിയാം. നമ്മുടെ ഓറഞ്ച് ഇവിടെ ചൂടായി കൊണ്ടിരിക്കുന്നു. അവിടെ ഓറഞ്ച് ആയിട്ട് തിളപ്പിച്ചോണ്ടിരിക്കുന്നു. എന്താവോ, എന്തോ പനി ഒമേഗ മാറി എന്നുള്ളു. ഇതാവട്ടെ, അതിനെ ഓഫ് ചെയ്തു. കരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സ്റ്റീവ് ഇത്ര നേരം ഉറങ്ങായിരുന്നു കേട്ടാ. അപ്പൊ എന്താ പറയാ, ക്ലീനിങ് കാര്യങ്ങളൊന്നും നടക്കണില്ലെന്നേ വീട്ടില്. ആകെ വൃത്തികേടായിട്ട് കിടക്കാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഓറഞ്ച് ചായ കുടിച്ച എനർജി ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല കടുപ്പുള്ള ചായേ. ഒരു ഗ്ലാസ് കടുപ്പിലാണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇതാവില്ല.
അത്ര പൊടി വേണ്ടായിരുന്നു അല്ലേ. മതി മതി മതി, അതറിയപ്പ നനഞ്ഞു പോപ്പ്. എന്തായാലും അരിപ്പില്ലെങ്കിലും നമുക്ക് ഓറഞ്ച് ചേരിക്കാം. അതെ, കടുപ്പം കൂടിയത് ഒഴിച്ചാൽ കടുവ കുഴപ്പമില്ലല്ലേ. കടുപ്പം കൂടുതലാണ് കാരണം നീ അത്രയും ചായ കൂടിയിട്ടില്ല. അത്രയും ചായ കൂടിയില്ല മുഖത്തിന്റെ ഭാഗം വേറെ പിന്നെ ഇതിന്റെ കളറും ഒക്കെ കറുപ്പേ നീ കൊറേ കൂട്ടിട്ടാണോ അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു എരിഞ്ഞായിട്ട് വരുമ്പോ വരില്ലായിരിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള വീഡിയോ നമ്മുടെ ഒരു റിയൽ ലൈഫിൽ വരുന്നതായിരിക്കും. ഇതില് ഇച്ചിരി കോളം മിക്സ് ചെയ്തിട്ട് വെച്ചോക്കട്ടെ. ഈ നാരങ്ങയില് വീണ്ടും കടുപ്പം കുറയ്ക്കാനോ? ആ തിളച്ചുള്ളതാണല്ലോ എന്തായാലും. ഇത് ഭയങ്കര കടുപ്പമായി പോയി, ഹെവി കടുപ്പം. നമുക്ക് ഇങ്ങനെ ചെയ്തോക്കാം. നാരങ്ങ പിഴിഞ്ഞ് ായിരുന്നു എന്റെ വായയുടെ രസം മാറിയതാണോ? ടേസ്റ്റിന്റെ ഫ്ലേവർ ഉണ്ടാ അല്ലേ? അപ്പൊ എന്റെ വായയുടെ പ്രശ്നം നാരങ്ങ പിഴിഞ്ഞ ചായയാണ് എനിക്ക് ഇച്ചിരി സ്റ്റൈലിന് വേണ്ടി. വീണാട്ടി ചേട്ടന്റെ പശയിൽ പറഞ്ഞ വീണാട്ടിക്കാൻ വേണ്ടിയാണ് നീ സാധനത്തിലൊക്കെ ഇട്ട് അതന്നെ. അത് ശരിയാ, എന്തായാലും വലിയ കുഴപ്പമില്ലെങ്കിലും വേണ്ട, ഇതിന്റെ കോപ്പിഡി വേർഷൻ ആയിരിക്കും. എന്റെ സ്വന്തം എന്നല്ല, ഞാൻ പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. എന്തേടാ അവന്റെ ഒരു ഓറഞ്ച് എടുത്തോ ചേട്ടാ, അവന് പിടിക്കോ ഒന്ന്. അപ്പൊ ചായ ഇനി വേറെ ഒരു നല്ല ചായ ഉണ്ടാക്കട്ടെ. ഗ്രേസ്വഡി സ്കൂളിൽ നിന്ന് വരാറായിട്ടാ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ്. ഇന്ന് കൊറേ പണികളുണ്ട്, ഒന്നും നടന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ക്ലീൻ ചെയ്യലും കാര്യങ്ങളും കൊറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. പോവാൻ പറ്റുമെന്ന് അറിയില്ല, അതൊക്കെ ചെയ്യണം. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ. ഗ്രേസ് ഉറക്കെ ചെയ്യുന്നത്തില്ല.